ഞാൻ രണ്ട് കത്ത് തന്നിട്ടും ഉണ്ണിമായ മറുപടി തന്നില്ല എന്തേ ഇഷ്ടക്കേട്ടും എന്നോട് ഏയ് അതുകൊണ്ടല്ല പിന്നെ മറുപടി എഴുതാണ്ടിരുന്നപ്പോ എന്നോട് പിണക്കം തോന്നിയോ ഇല്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നുന്നു പറഞ്ഞോളൂ അമ്മ കൂടെ ഉള്ളപ്പോ എന്നെങ്ങനെ നോക്കി നിൽക്കരുത് അമ്മയുടെ മനസ്സിൽ എന്തിനാ ഇപ്പോഴേ ഒരു ചീത്ത അഭിപ്രായം ഉണ്ടാക്കണേ ഉണ്ണിമായുടെ അമ്മയ്ക്ക് എന്നോട് എന്തോ എപ്പോഴും ഇഷ്ടക്കേട് പോലെ ആ അമ്മ ഗോപിയത്തിനൊരു പേരിട്ടിട്ടുണ്ട് വായി നോക്കിയത് എന്നാ രക്ഷപ്പെട്ടു അതെന്താ പ്രേമത്തിന് എപ്പോഴും ആദ്യ ഒരു എതിർപ്പുണ്ടാവണം എന്നാൽ ഒരു ത്രില്ലുള്ളൂ ആ അതെ അച്ഛൻ അറിയുമ്പോ കാണാം ഇതിനെങ്കിലും ഒരു മറുപടി തരണം ഉണ്ണിമായേ നീ വീട്ടിലേക്ക് പോവാ അതെ നിന്നെ എന്താ കന്നേ ബുക്കാ ആ പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് തോക്കാതെ പഠിക്കണ്ടേ ആ ശരിയാ തോൽക്കാണ്ട് പഠിക്കണം ഞാൻ ഒന്നാം ക്ലാസ്സിൽ മൂന്ന് വട്ടം തോറ്റു അപ്പൊ മാഷ് പറഞ്ഞു എന്നെ പഠിക്കാൻ കൊള്ളില്ല അത്രേ ഒറ്റിടി കൊടുത്തു പിന്നെ അങ്ങോട്ട് പോയേ ഇല്ല അപ്പുവട്ടം മാത്രല്ല ഇടി പേടിച്ച മാഷ് പിന്നെ സ്കൂളിലേക്ക് വന്നിട്ടില്ല നേരോ പോയോ ഉണ്ണിമായ ഞാനും വരണുണ്ട് വീട്ടിലേക്ക് നിന്നെ അയ്യോ ഉണ്ണിമായ രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാം രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ദേവു കുറച്ച് പോലെ കിടക്കുക അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞു ആ അത്താഴമൊക്കെ കഴിഞ്ഞോ പൂവ് അപ്പു അവിടെ അപ്പുറത്തുണ്ട് എന്നായിരിക്ക കോഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് നാട്ടിലേതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ നല്ലത് ഇല്ല ചാ ഞങ്ങളുടെ ബാച്ചിലുള്ള എട്ട് പേര് ടെസ്റ്റ് എഴുതി അതിൽ എനിക്കും ഒരു സൈമൺ വർഗീസിന് മാത്രമേ എം ടിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ അമേരിക്കയിലും മറ്റും പോയാ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം വന്നാ ഓടി വരാനൊന്നും പറ്റില്ലല്ലോ മോനെ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് വന്നു പോവല്ലോ അച്ഛൻ അവൻ അതാ ഇഷ്ടം എന്ന് വെച്ചാല് എതിര് പറയണ എന്തിനാ എതിര് പറഞ്ഞതല്ല അവിടത്തെ ജീവിതത്തോടൊരു ഭ്രമം തോന്നിയിട്ട് അവിടെ തന്നെ കൂടിക്കളയണമെന്ന് തോന്നിയാൽ മക്കളെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ട് അച്ഛൻ പറഞ്ഞതാ മൊബൈൽ കിടന്നു പിന്നെ അവിടുത്തെ ആഹാരക്കാരിയൊക്കെ ശരിയാവണവരെ വല്ല ചമ്മന്തി പൊടിയോ ഉപ്പിലിട്ടതോ അതുമല്ലത് എന്നോട് പ്രത്യേകം പറയണോ ആയി അപ്പോ കൊരങ്ങഞ്ചത്തെ കാക്കാലിനെ പോലെ ഇവിടെ കുത്തിയിരിക്കുക പനി കഴിഞ്ഞ് കുളിച്ചു നിറഞ്ഞു അതാ നടയുടെ ചൊറന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നേ കുളിച്ചിട്ടൊന്നും ഇല്ല മേല് കഴുകി എന്നാ വാ നമുക്കൊന്ന് കറങ്ങി പോവാ ഞാൻ വരണില്ല കാറ്റത്തും തണുപ്പത്തൊന്നും ഇറങ്ങില്ലെന്നാ അനിയും കുട്ടി പറഞ്ഞേ നിനക്ക് പനി വന്നാ പിന്നെ അഞ്ചാറ് ദിവസം എന്റെ കാര്യം പോക്കാൻ മിണ്ടാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല എനിക്ക് പനി വരുമ്പോ നിനക്കും കൂടി വന്നെങ്കില് ഒന്നിച്ചു കിടന്ന് സംസാരിക്കായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ ആ ശരിക്ക് ശരിക്ക് അസലായിട്ടുണ്ട് ഇതിൽ നിന്നെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല ദൈവത്തിന്റെ അബദ്ധം പറ്റിയതാ നീ ജനിക്കുന്ന സമയത്ത് മനുഷ്യരുടെ ആത്മാക്കളുടെ സ്റ്റോക്ക് തീർന്നപ്പോ ഒരു കഴുതയുടെ ആത്മാവ് ഫിറ്റ് ചെയ്താണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അതെയോ സംശയമുണ്ട് അച്ഛൻ വരുന്നു ചോദിച്ചോളൂ നീ പോകല്ലേ ഞാൻ ഇപ്പൊ വരാം ഏയ് എങ്ങോട്ടാ പോണേ അച്ഛനോട് ചോദിച്ചിട്ട് അബദ്ധം പറയല്ലേ ഇങ്ങോട്ട് വന്നേ കഴുതയുടെ ആത്മാവ് നിനക്കല്ല എനിക്കാ ഫിറ്റ് ചെയ്ത് തന്നെ ആണോ ചന്ദ്രേട്ടന്റെ കാര്യം ഇപ്പൊ ഇങ്ങടെ ഓർത്തേയുള്ളൂ അത് ശരി അപ്പൊ എപ്പോഴും ഓർക്കാറില്ലെന്ന് അർത്ഥം ഓ പിന്നെ എനിക്കിവിടെ വേറെ പണിയുണ്ട് ഓടി വന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങ് പോകും തിരിച്ചു വരുന്നവരെ ഓർക്കാനുള്ള ഭാഗം ഉണ്ടാക്കാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത് അമ്മ എന്തേ കുളിക്കുക അമ്മാവനോ അച്ഛനും ഏട്ടനും കൂടി ഏതോ ഒരു കേസിന്റെ കാര്യം പറഞ്ഞ് ഇറങ്ങിയതാ അമ്മായി കുളിക്കാനായിട്ട് കുറേ നേരം ആടി ഏയ് ഇപ്പൊ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ ആ അപ്പൊ ഞാൻ വന്ന് സമയം കൃഷിക്കും അതിന്റെ കാണുന്നു കണ്ടോട്ടെ എല്ലാരും കണ്ടോട്ടെ നിന്നെ ആരെങ്കിലും കണ്ണു വെക്കുന്നതിന് മുമ്പ് പുറത്ത് ധാരാളം അറിയട്ടെ നീ എന്റെ പെണ്ണാണെന്ന് അതിനൊക്കെ ഇനിയും സമയമുണ്ട് കോളേജിലായിരുന്നാലും ഹോസ്റ്റലിലായിരുന്നാലും നീയ മനസ്സ് മുഴുവൻ ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സാവാൻ പറഞ്ഞതേ
നിന്നെ കൂടെ മെഡിസിൻ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് മണ്ടി. എന്നിട്ട് മൂന്ന് ചാൻസ് ആയിട്ട് പാസ്സായോ നീ? ഡോക്ടർ ചന്ദ്രശേഖരന്റെ വൈഫ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേറ്റ് എങ്കിലും ആവണ്ടേ? ഒരു നല്ല ഭാര്യയാകാൻ ഡിഗ്രി ഒന്നും വേണ്ട. അത് ശരിയാ, ഭാര്യയാകാനും പിള്ളേരെ പറ്റി വളർത്താനും വലിയ ഡിഗ്രി ഒന്നും വേണ്ട. പക്ഷെ കുറച്ച് പഠിപ്പുണ്ടേലേ കോമൺ സെൻസ് കൂടും. ഉള്ള സെൻസ് ഒക്കെ മതി എനിക്ക്. ആഹാ, ചന്ദ്രനോ? സംസാരം കേട്ടപ്പോ ഞാൻ സംശയിച്ചു ഇപ്പൊ ഇവിടെ ആരാണെന്ന്. എന്നാ അമേരിക്കക്ക് പോണേ? വ്യാഴാഴ്ച പുലർച്ചെ. അപ്പോ പഠിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടുള്ളൂ? ഇടയ്ക്കൊന്ന് വന്നോണോന്നുണ്ട്. കേട്ടോ അമ്മായി, ഞാനൊരു കണ്ടീഷൻ വെക്കാൻ പോവാ. പ്രീ ഡിഗ്രി എങ്കിലും കടന്നുകൂടിയിട്ടെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ആച്ചാ, പെണ്ണിന് ഈ ജന്മം മിന്നുകെട്ടുണ്ടാവില്ല. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാടി. അല്ലെങ്കി വേണ്ട, ഞാൻ തന്നെ കേറാം. ഇവള് ചായ കൂട്ടിയ ബേഷായിരിക്കും. എങ്ങനെ ഉണ്ട് സെൻസ്? ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞാ നീ എനിക്ക് പച്ചവെള്ളം തരില്ലെന്നാ തോന്നുന്നേ. അമ്മായി ചായ കൂട്ടി വരുന്നവരെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുവരെ എന്താ? അല്ല, ചായ വേണ്ട, കാപ്പി മതി എന്ന് പറയായിരുന്നു. അതെനിക്ക് ഏടാകണ്ട പൂ. നേരെ ഇരുട്ടിയല്ലോ, മാളു എന്താ ചിറ്റടത്തേക്ക് പോവാത്തെ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണെ ചെക്കന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്? ചെക്കനോ? ചെക്കൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പുട്ടൻ തന്നെയാ. മാവിനി ഇവിടെ താമസിക്കുക. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതല് അപ്പുട്ടന്റെ പുറത്തുള്ള ചുറ്റലും കളി ഒക്കെ നിർത്തണം. എന്നിട്ട് മാളുവിന്റെ എല്ലാ കാര്യവും നോക്കണം. ഭക്ഷണവും വസ്ത്രവും ഒക്കെ. ഇനി അപ്പൂട്ടന് മാളൂ, മാളൂര് അപ്പൂട്ടനും. മാളു കുടിച്ചോ. എനിക്ക് വേണ്ട. ബാസിമാവൻ പറഞ്ഞല്ലോ ഇന്നു മുതൽ മാളുവിന് കഴിക്കാനെല്ലാം തരേണ്ടത് ഞാനാണെന്ന്. കുടിച്ചോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ കുടിക്കാം. എനിക്ക് ഉറക്കം വരണം. മാളു കിടന്നോ.